guys, and I want to welcome to all of us. നിലവിൽ നമുക്ക് ഇഗ്നോയിൽ പുതിയ കുറച്ച് കോഴ്സുകളുടെ അപ്ഡേഷൻ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ അപ്ലൈ ചെയ്ത കുറച്ച് കോഴ്സുകൾ വീണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് റീ രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അസൈൻമെൻറ്റിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആളുകൾ നമ്മളോട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്കറിയാം 2022 ജനുവരി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 15-16 ദിവസങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ പുതിയ പുതിയ കോഴ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോസ്പെക്ടസ് കാര്യത്തിൽ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചാനലിൽ പറയുന്നത്. അതിനുമുമ്പായിട്ട് അലമാര കുറിച്ച് നിങ്ങൾ ആദ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇഗ്നോയുടെ എല്ലാവിധ ഇൻഫർമേഷനും മിഷൻ നമ്മൾ കവർ ചെയ്യാറുണ്ട്. കോമൺ ആയിട്ട് ഡൗട്ടുകളെ കുറിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇന്റർവെൽസിന് നമ്മുടെ ചാനൽ വീഡിയോസ് ഇടാറുണ്ട്. ഇഗ്നോയുടെ എന്ത് സംശയത്തിനും ഡയറക്ട്ലി കോളേഴ്സ് ആൻഡ് ക്ലാരിഫൈ ഡൗട്ട്സ്. വിളിക്കേണ്ട എങ്ങനെയുള്ള ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കിടപ്പുണ്ടെങ്കിൽ മുകളിൽ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, നമുക്കറിയാം നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് റീ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. അതിനുമുമ്പായിട്ട് നമ്മുടെ അഡ്മിഷൻ ജനുവരി 2022 ഓപ്പൺ ആയിട്ടുണ്ട്. MBA അഡ്മിഷൻസിന് ഓപ്പൺ മാറ്റ് എൻട്രൻസ് എക്സാം ഇല്ലാതെ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ നിലവിൽ ഏകദേശം 30 അഡ്മിഷൻസ് MBA കംപ്ലീറ്റ് ചെയ്തിരിക്കും സക്സസ്ഫുൾ ആയിട്ട്. ടോട്ടൽ അഡ്മിഷൻസ് നമ്മൾ ഏകദേശം 50 അഡ്മിഷൻസ് മുകളിൽ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ അഡ്മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ അഡ്മിഷൻ റിലേറ്റ് ഇന്ന് ഞാൻ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് മുമ്പായിട്ട് നമ്മുടെ റീ രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. 31 January വരെ നമുക്കിപ്പോൾ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങളുടെ 15 January 2022 നിന്നും 31 January 2022 ഡേറ്റ് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. അപ്പം ആരെങ്കിലും റീ രജിസ്ട്രേഷൻ എന്താണെന്ന പ്രോസസ് ഒന്നും അറിയത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇൻഫർമേഷൻസ് എല്ലാം അറിയാമെന്നായിരിക്കും. അപ്പം തീർച്ചയായിട്ടും റീ രജിസ്ട്രേഷൻ ചെയ്യാൻ നേരത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, OTP വരുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ റെക്ടിഫൈ ആയിട്ടുണ്ട്. ആളുകൾക്ക് ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് നോർമലായിട്ട് നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാനാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ ദയവായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ അറിയാം, അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് നിങ്ങളുടെ പല ഫ്രണ്ട്സുകൾക്കും ഈ ഒരു ഫ്രണ്ട്സിനും ഈ ഒരു ഇൻഫർമേഷൻ അറിയാൻ പാടില്ലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും ഈ ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്തോട്ടെ. കാരണം ചിലപ്പോൾ നിങ്ങൾ വഴി അവർക്കൊരു ഡേറ്റ് കഴിഞ്ഞു പോകാതെ അവർക്കും കൃത്യസമയത്ത് തന്നെ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടാകുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാം. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങളെ പല ആളുകളും അഡ്മിഷൻസ് എടുത്തപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒത്തിരിയധികം കമൻറ്റുകൾ വന്നത് M.Com അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഡേറ്റ് ഓപ്പൺ ആക്കിയ അന്ന് അഡ്മിഷൻ ഡേറ്റ് ഓപ്പൺ ആയ അന്ന് തന്നെ നമ്മൾ അഡ്മിഷൻ ഏകദേശം 4-5 പേർക്ക് M.Com അഡ്മിഷൻ ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം അവർക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് സെർവർ ഡൗൺ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു ഇഷ്യൂ ആയിരുന്നു. അതിനുശേഷം 1-2 വിദ്യാർത്ഥികൾ അവർ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതിനു മുമ്പ് തന്നെ ഈ സെർവർ ഡൗൺ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെക്ക് കൊടുത്ത് 1-2 സ്റ്റുഡൻസ് ചെയ്തു. അവർക്കൊക്കെ ഒരു മെയിൽ കിട്ടിയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ആ മെയിൽ കിട്ടിയത് ഇങ്ങനെയായിരുന്നു. അവർക്ക് മെയിലാണ്, മെയിലിൻ്റെ ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഗ്രീറ്റിംഗ്സ് ഫ്രോം ഇഗ്നോ. നിലവിൽ നമുക്ക് ഇഗ്നോ, അതായത് M.Com സിലബസ് ചേഞ്ച് ആയിട്ടുണ്ട്. ആ സിലബസ് ചേഞ്ച് ആയതുകൊണ്ട് ഇപ്പോൾ നിലവിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും ഫീസ് റീഫണ്ട് ആയിട്ടുണ്ട്. അവർ വീണ്ടും ഒന്നും കൂടെ ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യണമെന്ന് മാത്രമാണ് ഇത്രയതിൻ്റെ സാരാംശം വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പുതിയ റിവൈസ്ഡ് ആയിട്ടുള്ള ഫീസ് അടങ്ങിയ M.Com പ്രോഗ്രാം ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് ആണ്. നമ്മൾ ഏകദേശം റീആക്ടിവേറ്റ് ആയതിനു ശേഷം നമ്മൾ ഏകദേശം 10 അഡ്മിഷൻസ് അടുത്ത് നമ്മൾ M.Com വന്നിട്ടുണ്ട് നമുക്ക് എൻക്വയറീസ്. അപ്പോൾ വളരെ മികച്ച ഒരു റെസ്പോൺസ് ആണ് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് M.Com വന്നത്. കാരണം കോമൺ ആയിട്ട് വളരെയധികം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്ന വളരെ മികച്ച ഒരു പ്രോഗ്രാമാണ് ഇഗ്നോയുടെ. അതായത് ഈ കൺവെൻഷണൽ യൂണിവേഴ്സിറ്റി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഇഗ്നോയിൽ കാണുന്ന സാധിക്കുന്നത് വെച്ചാൽ, കൃത്യമായ ഇൻ്റർവൽ ഓഫ് ടൈമിൽ അവർ സിലബസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. കാരണം ചിലപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഞാൻ പഠിച്ചത് MG University ഞാൻ പഠിച്ച സിലബസ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായ പഴക്കമുള്ള സിലബസാണ്. നമുക്ക് ഇപ്പോൾ നിലവിൽ അതിൻ്റെയൊക്കെ ഒത്തിരിയധികം 10 അപ്ഡേഷൻസ് വന്ന സിലബസുകളാണ് ഇപ്പം നിലവിലുള്ളത് നമ്മുടെ ആക്റ്റീവായിട്ടുള്ളത്. പക്ഷേ ആ സിലബസ് ഒന്നും അഡാപ്റ്റ് ചെയ്യാതെ പഴയ സിലബസ് വലിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുന്ന യൂണിവേഴ്സിറ്റികളാണ് നമുക്ക് കേരളത്തിൽ പല യൂണിവേഴ്സിറ്റികളും കാണാം. രാജ്യത്ത് തന്നെ പല യൂണിവേഴ്സിറ്റി അങ്ങനെ ആണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇഗ്നോ വളരെ മികച്ച ഒരു സിലബസ് എപ്പോഴും അപ്ഡേഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞ പുതിയ ഈ M.Com പ്രോഗ്രാം അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ഏകദേശം 8,700 രൂപയാണ് ഈ കോഴ്സ് ഫീസ് വരുന്നത്. 8,700 ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുമ്പോൾ വളരെ മികച്ച ഒരു റെസ്പോൺസാണ് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് ഈ M.Com വേണ്ടി. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റാത്ത സ്റ്റുഡൻസ് എല്ലാവരും തന്നെ തിരിച്ച് നമ്മളെ വീണ്ടും കോൺടാക്ട് ചെയ്യുക. സ്ക്രീൻ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ January 2022 സൈക്കിൾ പുതിയധികം ഒത്തിരി കോഴ്സുകൾ നമുക്ക് ഇനിയും വരാനുണ്ട്. പ്രോസ്പെക്ടസ് ഇതുവരെയായിട്ട് റിലീസ് ആയിട്ടില്ല. നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ജൂലൈ 2022
2021 പ്രോസ്പെക്ടസ് ആണ്. അപ്പോൾ ഈ പ്രോസ്പെക്ടസിലെ സ്ലൈറ്റ് ഫീസിൻ്റെ വേരിയേഷൻസ് മാത്രമാണുള്ളൂ, ബാക്കി ഏകദേശം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രോഗ്രാമുകളൊന്നും വലിയ ചേഞ്ചസ് ഒന്നും വരാനില്ല. അപ്പോൾ ഉണ്ടായിരുന്ന ചേഞ്ചസ് വന്ന പ്രോഗ്രാമുകൾ ഓൾറെഡി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടാതെ പ്രോസ്പെക്ടസ് ഇൻക്ലൂഡ് ആകാത്ത പുതിയ അധികം MSc ഉൾപ്പെടെയുള്ള പ്രോഗ്രാംസ് ഇനി വരാനിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് വളരെ റെസ്പോൺസിബിലിറ്റിയോടെ നമ്മൾ അഡ്മിഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നിലവിൽ നമുക്ക് എക്സാമിൻ്റെ കാര്യം വളരെ ആശങ്കയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഇൻഫർമേഷൻസ് അടങ്ങിയ വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്, ഉടൻ തന്നെ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം നമുക്കറിയാം ഈ കോവിഡിൻ്റെ കേസൊക്കെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് നമ്മുടെ എക്സാമിൻ്റെ കാര്യത്തിലും വളരെയധികം ആശങ്കകൾ ഉടരാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, തീർച്ചയായും അത് ഉടൻ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്താൽ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ സേഫ്. ആവശ്യമില്ലാത്ത പല ഗ്യാദറിങ്ങുകളിലും ഒന്നും പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക, കാരണം ഇപ്പോൾ കോവിഡിൻ്റെ സിറ്റുവേഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓൾ ദ ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ് ആൻഡ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ.